ഫുട്ബോൾ എന്ന രാജാക്കന്മാരുമായിരുന്ന ആ വികാരത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. തനിക്ക് കിട്ടുന്ന അവസരങ്ങളെ തൻ്റെ സഹകളിക്കാർക്ക് നൽകാൻ മനസ്സ് കാണിച്ചിരുന്ന ഒരു രാജാവ്. അതെ, വെറുമൊരു കുടിയേറ്റക്കാരനായതിൻ്റെ പേരിൽ തൻ്റെ ഇൻ്റർനാഷണൽ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്ന കളിക്കാരൻ. യെസ്, ദ കിങ് ഓഫ് അസിസ്റ്റ്, മെസ്യൂത് ഒസിൽ. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒസിലിനെ കുറിച്ചല്ല, മറിച്ച് ഒസിലിനെ പോലെ എല്ലാം സമർപ്പിച്ചിട്ടും ഒന്നും നേടാത്തവനെ പോലെ പടിയിറങ്ങി പിന്നീട് പുറത്താക്കിയ ടീം തന്നെ തിരിച്ചു കൊണ്ടുവന്ന ഒരു കളിക്കാരനെ കുറിച്ചാണ്. അങ്ങ് ഇംഗ്ലണ്ടിലെ ചുവന്ന ചെകുത്താന്മാരുടെ 14 നമ്പർ അണിഞ്ഞ് കളിക്കുന്ന കളിക്കാരൻ, അത് ജോസോ ലിംഗാർഡിൻഹോ. ഫുട്ബോളിൻ്റെ മഹിമയുള്ള രാജ്യമായ ഇംഗ്ലണ്ടിലാണ് ലിങ്കാർഡ് ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോളിനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ലിങ്കാർഡിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു രസകരമായ സംഭവമുണ്ട്. അതായത്, ഇന്ന് ലോക ഫുട്ബോൾ അടുക്കി ഭരിക്കുന്ന രണ്ട് രാജാക്കന്മാരിൽ ഒരു രാജാവായ ക്രിസ്ത്യാനോ റൊണാൾഡോ പണ്ട് യുണൈറ്റഡിലായിരിക്കുമ്പോൾ റോണോ ഒരു ദിവസം യുണൈറ്റഡിൻ്റെ ജൂനിയർ ടീമിൻ്റെ കളി കാണാൻ പോകുകയും സ്കിൽസ് പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ കുട്ടികൾക്കിടയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഇന്ന് റൊണാൾഡോക്കൊപ്പം കളിക്കുന്ന ലിങ്കാർഡ്. ഇനി നമുക്ക് അകറ്റി നിർത്തിയപ്പോഴും ഒഴിവാക്കിയപ്പോഴും യുണൈറ്റഡിലേക്ക് തിരിച്ചെത്താൻ പരിശ്രമിച്ചു കൊണ്ടിരുന്ന കഥ കേൾക്കാം. ലിങ്കാർഡിനെ യുണൈറ്റഡിലേക്ക് തിരികെ എത്തിക്കാൻ കാരണം വെസ്റ്റ്ഹാം എന്ന ക്ലബ്ബാണ്. അവർ ലിങ്കാർഡിനെ ലോണിൻ വാങ്ങുകയും അദ്ദേഹത്തിന് കളിക്കാൻ ഒരുപാട് അവസരവും നൽകി. ലിങ്കാർഡ് ഗോളടിക്കാൻ തുടങ്ങി, പഴയ ഫോമിലോട്ട് മെല്ലെ തിരിച്ചെത്താനും തുടങ്ങി. അങ്ങനെ ആ ലോൺ കാലാവധി അവസാനിച്ച ശേഷം അവൻ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തി. തള്ളിപ്പറഞ്ഞവർക്കും ഒഴിവാക്കിയവർക്കുമുള്ള ഒരു മധുര പ്രതികാരം എന്നോണം ലിങ്കാർഡ് വെസ്റ്റ്ഹാമിൽ ഗോൾ മെഷീനായി മാറി. ലിങ്കാർഡ് യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ലിങ്കാർഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേഡിയം ഓൾഡ് ടർഫോർഡ് ആണെന്ന്. കാരണം അത് അയാൾ വളർത്തിയെടുത്ത സ്റ്റേഡിയമാണ്. ഇനിയും ലിങ്കാർഡിന് ഫുട്ബോളിൻ്റെ ഉയരങ്ങളെ കീഴടക്കി എത്രയോ മുകളിലെത്താൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്പോർട്സ് ഇൻഡോക്കാർ.